നമസ്കാരം. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെ തഴഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളായിരുന്നു സെലക്ഷൻ കമ്മിറ്റി, അതായത് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ ഉണ്ടായത്. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയതിലും വലിയ ആക്ഷേപമാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ വിമർശനങ്ങളെല്ലാം ശക്തമാകവേ സഞ്ജു ആരാധകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ദേശീയ ടീമിലേക്കുള്ള വഴി സഞ്ജുവിന് മുന്നിൽ പൂർണ്ണമായി അടങ്ങിയിട്ടില്ലെന്നും വൈകാതെ മടങ്ങിയെത്താൻ സാധിക്കുമെന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സൂര്യകുമാർ യാദവിന് കീഴിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകി രണ്ടാം ദിന ടീമിനെയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ സെലക്ഷൻ കമ്മിറ്റിക്കും BCCIക്കും എതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായത്. സമാപിച്ച ഏകദിന ലോകകപ്പിൻ്റെ ഭാഗമായ മുൻദിന കളിക്കാർക്കെല്ലാം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിശ്രമം അനുവദിച്ചിരുന്നു. സൂര്യയെ കൂടാതെ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ, പേസർ പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ മാത്രമേ ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും ഈ പരമ്പരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് തീർച്ചയായും ടീമിൽ ഇടം ലഭിക്കേണ്ടതുമായിരുന്നു. പക്ഷേ ദേശീയ ടീമിലേക്കുള്ള വഴി ഇപ്പോഴും സഞ്ജുവിന് മുന്നിൽ പൂർണ്ണമായി അടങ്ങിയിട്ടുമില്ല. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ സഞ്ജുവുമായി മുംബൈയിൽ വച്ച് സംസാരിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിറ്റ്നസ് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും ടീം മാനേജ്മെൻറ്റും സഞ്ജുവിനോട് നിർദ്ദേശിച്ചു എന്നായിരുന്നു പുറത്തു വരുന്ന വിവരം. നിലവിൽ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കേരള ടീമിനെ നയിക്കാൻ തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ. ഈ പരമ്പരയിൽ കേരളത്തിനായി ചില മികച്ച ഇന്നിങ്സുകൾ കളിക്കാനായാൽ സഞ്ജുവിന് വൈകാതെ തന്നെ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുന്നതാണ്. അടുത്തിടെ സമാപിച്ച സയ്യിദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെൻറ്റിലായിരുന്നു സഞ്ജു അവസാനമായി പാഡ് കെട്ടിയത്. അദ്ദേഹത്തിന് കീഴിൽ കേരളം ക്വാർട്ടർ ഫൈനൽ വരെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബാറ്റർ എന്ന നിലയിൽ ഈ ടൂർണമെൻറ്റിൽ സഞ്ജുവിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. ഇതിലെ പ്രകടനം മുൻനിർത്തിയാകാം BCCI സഞ്ജുവിനെ ടീമിലെടുക്കണമോ വേണ്ടയോ, അതായത് ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ടീമിലേക്ക് സഞ്ജുവിനെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത്. 6 ഇന്നിങ്സുകളിലാണ് അദ്ദേഹം കേരളത്തിനായി ബാറ്റ് ചെയ്തത്. ഇവയിൽ നിന്ന് 2 50s 138 റൺസ് നേടുകയും ചെയ്തു. എന്നാൽ റിയാൻ പരാഗ് നയിച്ച അസമുമായുള്ള ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു. 0-ന് അദ്ദേഹം ഈ മത്സരത്തിൽ പുറത്തായത്. അതേസമയം ഏഷ്യാ കപ്പിന് മുൻപ് നടന്ന അയർലൻഡ് പര്യടനത്തിലായിരുന്നു സഞ്ജുവിനെ അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ കണ്ടത്. അതിനുശേഷം ഏഷ്യാ കപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഓസീസുമായുള്ള ഏകദിന പരമ്പര, ഏകദിന ലോകകപ്പ് എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹത്തെ തഴയുകയും ചെയ്തിരുന്നു.